സിപിഐഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ 4 ചരമവാർഷികം പാറാട് ആചരിച്ചു. താഴെ കുന്നോത്തു പറമ്പ് കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചോടെയുള്ള ബഹുജന റാലിയിൽ 100 ആളുകൾ പങ്കെടുത്തു. അനുസ്മരണ പൊതുസമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ പവിത്രൻ, പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള, DYFA സംസ്ഥാന പ്രസിഡന്റ് വി വാസിഫ്, AV ബാലൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP രാജേഷ് സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് നാടകവും അരങ്ങേറി. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രകടനവും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറഞ്ഞതുപോലെ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ജയിലിലടക്കാനുള്ള ഒരു രഹസ്യ നീക്കം അവർ നടത്തിയിരുന്നു. പക്ഷേ അത്ര എളുപ്പമെല്ലാം തോന്നിയിട്ടാണ് ജയിലിലടക്കാതിരുന്നത്. എന്തു ചെയ്യും എന്ന നിലയാണ്. കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായത് ഈ നീക്കത്തെ കേരളത്തിലെ കോൺഗ്രസ് BJPയോടൊപ്പം പിന്തുണക്കുകയാണ്. ഇല്ലാത്തൊരു കാര്യത്തിന്മേൽ ഡൽഹി മുഖ്യമന്ത്രിയെ കേസിൽ പ്രതിയാക്കിയതുപോലെ, ഇല്ലാത്ത ഒരു കാര്യത്തിന്മേൽ മദ്യനയ കേസ് അഥവാ ബാർ കോഴാകുന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ്. പിന്നീട് ആ വാട്സപ്പിലൂടെ മെസ്സേജ് നൽകിയ അരവിന്ദാക്ഷൻ തന്നെ താൻ അതല്ല ഉദ്ദേശിച്ചത്, താൻ ഉദ്ദേശിച്ചത് ബാർ ഉടമകളുടെ സംഘടനക്ക് ഓഫീസ് കെട്ടിടം പണിയാനുള്ള സംഭാവനയിലേക്ക് എല്ലാവരും സംഭാവന നൽകണം എന്നാണ്. അത് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു. അദ്ദേഹം ഏത് ബാർ ഉടമയിൽ നിന്നാണോ ഫണ്ട് കിട്ടിയതായി പറഞ്ഞത്, ആ ബാർ ഉടമ പറഞ്ഞു, ഞാൻ ഒരു നയാ പൈസയും കൊടുത്തിട്ടുമില്ല. നോക്കണം നിങ്ങൾ, പിന്നെ എന്ത് മദ്യനയ, പിന്നെ എന്ത് ബാർക്കോഴയ, പിന്നെ തെളിവുകളാകെ ഫയലിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി, മദ്യം മുതലാളിമാരെ സഹായിക്കുന്ന എല്ലാ നയവും UDF ഭരിക്കുമ്പോഴാണ് പ്രഖ്യാപിച്ചത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം N. അനിൽകുമാർ അധ്യക്ഷനായി. പാറാട് ലോക്കൽ സെക്രട്ടറി TV കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. പി ഹരീന്ദ്രൻ, KE കുഞ്ഞബ്ദുള്ള, KK പവിത്രൻ എന്നിവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പരിധിയിലെ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ കുടുംബസംഗമങ്ങളും വിദ്യാർത്ഥി സംഗമവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും LSS UOSS വിജയികൾക്കുമുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും വിവിധ ദിവസങ്ങളിലായി നടന്നു.